നമ്മൾ വാർത്ത നോക്കി കഴിഞ്ഞാലേ സംസ്ഥാനത്ത് വേനൽച്ചൂട് കൂടും അല്ലെങ്കിൽ വേനൽമഴ നാളെ എത്തും അല്ലെ ഇന്നെത്തും എന്നുള്ള ഓരോ വാർത്തയാണ് ഡെയിലി വരുന്നത്. പക്ഷേ ഇതെല്ലാം കണ്ടോ, ഒരു ചൂടുമില്ല ഒന്നുമില്ല. നമ്മുടെ വയനാട്ടിലാണ് സമയം രാവിലെ 8 അടുക്കുകയാണ്. ഈ സമയത്ത് പോലും നല്ല കോടയാട്ടോ. അപ്പോൾ കൂടുതൽ വിഷയം എല്ലാം പറയാം. വാ, സംഗതി പ്ലാറ്റ്ഫോം ആട്ടോ. പക്ഷേ നിലവിലെന്താ വെച്ചാൽ കുറേ കുളങ്ങളാണ് അത് കണ്ടില്ലേ, ചെറിയ 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 കുളങ്ങൾ ഒരു 6-7 ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ മീൻ വളർത്തലാണ്, സർക്കാരാണ് ഫിഷും കാര്യമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പരിപാടി എന്താ വെച്ചാൽ നല്ല ഫിഷ് പിടിക്കുക, നമുക്ക് തന്നെ പിടിച്ചെടുത്ത് നമുക്ക് വേണ്ട ടേസ്റ്റിൽ ഉണ്ടാക്കി കഴിക്കുക. അതിന് പുറമെ തന്നെ ഇവിടെ കൂൾ ബാർ സ്നാക്സ് പരിപാടി വേറെല്ലാം ഉണ്ട്. അപ്പം 2-3 ടൈമാണ്, കാരണം രാവിലെ ആണെങ്കിൽ ഇങ്ങനൊരു ക്ലൈമറ്റ് ആയിരിക്കും, വൈകുന്നേരം ആണെങ്കിൽ വേറൊരു മൂഡായിരിക്കും. അപ്പോൾ ആരംഭിക്കാം. ആ, നമ്മുടെ മെയിൻ ടാസ്കിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. ഇത് മീൻ പിടുത്തം. ഇതെന്താ ഫിറോസ്ക്ക, നമ്മുടെ സാധാരണ പിന്നെ മൈദയും അതുപോലെ തന്നെ മീനിൻ്റെ തീറ്റയും. പിന്നെ ഇതിലൊരു 7 ടൈപ്പുള്ള മീനുകളാണ് മെയിനായിട്ടുള്ളത്. ഫ്രഷ് വാട്ടർ ഫിഷ് കിട്ടുമോ? എല്ലാം കിട്ടുന്നത് നമ്മുടെ ഭാഗ്യമാണ്, നമുക്ക് ശ്രമിച്ചു നോക്കാം. ഉച്ചക്ക് കഷ്ടപ്പെട്ട് വൈബ്, ഒരു 4 മുതല് ആണ് നല്ല ആളുകൾ വരും. പകൽ സമയം വന്ന് നല്ല ക്രൈസ്റ്റുള്ള ആൾക്കാർ വന്നിട്ടു. ഒരു 10 മുതല് നമ്മളിവിടെ ഓപ്പണിംഗ് ഉണ്ട്. നമ്മുടെ മെയിൻ ഐറ്റം എന്താ? മെയിൻ ആയിട്ട് നമ്മുടെ വയനാടൻ ചെമ്പല്ലി, വരാല്, ഗിഫ്റ്റ്. കാണുന്നില്ല, നമുക്ക് ശ്രമിച്ചു നോക്കാം. ചെറിയൊരു ശവമാണ് ആ കൊണ്ടുവരും. ഇത് ചൈനീസ് ആമൂലി. അപ്പോൾ ഇത് ഗ്രില്ല് ചെയ്യട്ടെ, നമുക്ക് ചൈനീസ് ആവോലി ഗ്രില്ലിൽ തന്നെ പരിപാടിയുണ്ട്. വേറെ ആദ്യമായിട്ടാണ് ചൂണ്ടിട്ട് മീൻ കിട്ടുന്നത്. ഒന്നുകൂടി ഇട്ട് നോക്കാം, എന്തോ കൊത്തുന്നുണ്ട് തോന്നുന്നുണ്ട്. ഇതെന്തായിട്ടാ? ഇത് വരാല്, 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 വരാല്. നല്ല പടക്കണ വരാലിന് കിട്ടിട്ടോ. ഇതെന്തിനാ പറ്റിയ കറിയ പറ്റും? കറി കറിക്ക് പറ്റും, പൊരിക്കാൻ പറ്റും, ഗ്രില്ല് ചെയ്യാൻ പറ്റും, എല്ലാത്തിനും പറ്റും. എവിടെ കിച്ചൺ? എവിടെയാ കിച്ചൺ? നമുക്ക് ആദ്യം കട്ട് ചെയ്യാം. കട്ടിങ്ങിന് കൊടുക്കാം, വരും സ്റ്റാഫിൻ്റെ അടുത്ത്. ഓക്കെ, ഇതിലെന്തൊക്കെയാണ് ഫിറോസ്ക്ക മീന്? ഇതിന് പ്രധാനമായിട്ട് ഈ കോഴിക്കാർപ്പ് തന്നെയാണ്. അത് കഴിക്കാൻ പറ്റില്ല? ഇല്ല, കഴിക്കാൻ പറ്റില്ല. നമ്മൾ ഗാർഡൻ ബോണ്ടിലൊക്കെ യൂസ് ചെയ്യുന്ന കോരങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഇതാണ്. പിടിച്ചു നോക്കി, കൈ കിട്ടും. നല്ല ഇണങ്ങും, നല്ല ഇണക്കുള്ള ആൾക്കാരാണ്. ടോട്ടലി ഇപ്പൊ എത്ര ഏക്കർ പരിപാടി? ടോട്ടലി ഇത് 6 സ്ഥലമാണ് ഇപ്പൊ നമ്മളെടുത്തുള്ളത്. ഒരു 7 സ്ഥലം നമ്മൾ ലീസിന് എടുത്തതുകൊണ്ട് നമ്മളൊരു ഫിഷറീസ് ടൂറിസം, പാഡി ടൂറിസം കൂടി ക്ലബ് ചെയ്തിട്ട് ഇത് കുറച്ചും കൂടി കൂടുതൽ അഗ്രികൾച്ചർ മേഖലയിലുള്ള ആളുകൾക്ക് എക്സ്പോഷർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ നമ്മുടെ കൗണ്ടറിൽ കിട്ടും, അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചിട്ടുള്ള വിഭവങ്ങൾ നമ്മുടെ ഹോട്ടലിൽ. ഇതെന്താ പേർഷ്യൻ കാറ്റോ? ഇത് ബംഗാൾ കാറ്റാണ്. ഏതാ മറ്റേ പുലിനെ പോലെ? ആ, പുലിനെ പോലെയുള്ള. ഇതിപ്പോ എന്താ എമു? ഇതൊക്കെ നമ്മൾ ഇവിടെ വരുന്ന ഫാമിലിയിലെയോ ചില ആളുകളൊന്നും ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇനിയിപ്പം പിന്നെ ക്യാമർ വരാനുണ്ട്, അതേപോലെ തന്നെ ഒട്ടകപ്പക്ഷി വരാനുണ്ട്. പാഡി വില്ലേജ് 350 വയലാണ്. ഇവിടെ വളരെ വിശാലമായിട്ടുള്ള സ്കൈയാണ്. അപ്പൊ ഇതിന്റെ സൺറൈസിങ്ങും സൺസെറ്റും ഒക്കെ കാണാൻ വേണ്ടി ഇഷ്ടംപോലെ ആളുകൾ ആദ്യമേ വന്നിരുന്നൊരു സ്ഥലമാണ്. ഇപ്പൊ ഈ പാഡി വില്ലേജും കൂടി വന്നപ്പോൾ ഇത് അക്ഷരാർത്ഥത്തിൽ പാഡി വില്ലേജായി. ഇത് നമ്മള് ഒരു സ്പെഷ്യൽ മസാലയാണ്. ഗ്രില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർക്കോളിനകത്ത് വെച്ചിട്ടൊരു ഗ്രില്ല് സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത്. Thank you.
പ്യുവർ കൊക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. മസാലകളാണെന്നുണ്ടെങ്കിലും സ്പൈസസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് തന്നെ നമ്മളൊരു പെർ കെ ജിക്ക് 300 rupees ആണ് നമ്മൾ നോർമലി വാങ്ങിക്കുന്നത്. ഇത് മേക്കിംഗ് ചാർജ് മാത്രം, ഫിഷിന് അഡീഷണൽ ചാർജ് വേറെ. നമ്മൾ മീൻ അൺബോക്സ് ചെയ്യാൻ പോവാണ്. പച്ചക്കറി വെജിറ്റബിൾസ് ഒക്കെ നല്ല ജ്യൂസി ആയിട്ടുണ്ട്, നല്ല മണം കേട്ടോ. തലമ്പത്തിരി വന്ന് തേരമ്പറ്റ് ചോദിച്ചാൽ മതി അല്ലേ? തേരമ്പറ്റ് വന്ന് പാടി ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്നിട്ട് വന്നോളാം, നല്ല ആ പാടി വില്ല വെച്ചു വന്നിട്ട് മീനൊക്കെ കഴിച്ച് പോവാം. അപ്പോൾ ഇഷ്ടാ ഒരു ടാറ്റ പറഞ്ഞേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം, അതുവരേക്കും ബൈ ബൈ.